ഐപിസി ഭരണഘടനാ ഭേദഗതി വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ പെന്തക്കോസ്തു ദേവസഭയുടെ ഭരണഘടനാ ഭേദഗതിക്കായുള്ള ജനറൽ ബോഡി ഇന്ന് നടക്കാനിരിക്കെ പുതിയ നിർദ്ദേശങ്ങൾ സഭയിൽ വൻ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. നേരത്തെ കുമ്പനാട്ട് സഭാ ആസ്ഥാനത്ത് നടത്തുവാൻ തീരുമാനിച്ചിരുന്ന പൊതുയോഗം കുമ്പനാടിനടുത്തുള്ള സ്വകാര്യ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സഭയുടെ ഇതുവരെ തുടർന്നുവന്ന ജനാധിപത്യ സ്വഭാവത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്നതുമാണ് തിരുത്തൽ നിർദ്ദേശങ്ങളെന്ന് വ്യാപകമായ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അടുത്ത ജനറൽ ഇലക്ഷൻ നടക്കാൻ കേവലം രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ തിരക്കിട്ട് ഭരണഘടന തിരുത്തുവാൻ ശ്രമിക്കുന്നത് ദുരുദ്ദേശത്തോടെയാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ഭരണഘടനാ പരിഷ്കാര കമ്മിറ്റിയോ ജനറൽ കൗൺസിലോ അംഗീകരിക്കാത്ത വിഷയങ്ങൾ തിരുത്തൽ കരടിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ തന്നെ പൊതുവിൽ പ്രതികരിച്ചിട്ടുണ്ട്. തിരുത്തൽ വരുത്തിയ ശേഷമുള്ള കരട് രേഖയുടെ പൂർണ്ണരൂപം ഇതുവരെ ജനറൽ കൗൺസിൽ അംഗങ്ങൾക്കോ ഭേദഗതി വരുത്തുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട 11-അംഗ സമിതിക്കോ സ്റ്റേജ് റീജിയൻ സമിതികൾക്കോ സെന്ററുകൾക്കോ സഭകൾക്കോ ലഭിച്ചിട്ടില്ല എന്നതും ആരോപണങ്ങളിൽ പെടുന്നു. വിശ്വാസികളുടെ പ്രാതിനിധ്യം കുറയ്ക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനവും സഭയ്ക്ക് ദോഷകരമാണ്. ഓരോ സഭയിൽ നിന്ന് കുറഞ്ഞത് 21 പേർക്ക് ഒരാളും 50 പേരിൽ നിന്ന് 2 പേരും 100 പേരിൽ നിന്ന് 3 പേരും എന്നതാണ് നിലവിലെ പ്രാതിനിധ്യ വോട്ടവകാശ കണക്ക്. അത് 100 പേർക്ക് ഒരാൾ എന്ന നിലയിലേക്ക് പരിമിതപ്പെടുത്തുന്നത് അൽമായരുടെ അവകാശങ്ങൾ നഷ്ടമാക്കുന്നതും പരിമിതപ്പെടുത്തുന്നതുമാണ്. ഈ കണക്കനുസരിച്ച് ആയിരക്കണക്കിന് അൽമായർക്ക് വോട്ടവകാശം നഷ്ടമാകും. ലോക്കൽ സഭയിലെ ഏതൊരംഗത്തെയും പുറത്താക്കുന്നത് സഹിതമുള്ള നടപടികൾക്ക് സ്വീകരിക്കാനുള്ള അധികാരം അതാത് സഭയുടെ തീരുമാനമായിട്ടാണ് ഇതുവരെ നടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അധികാരം ജനറൽ പ്രസിഡന്റിൽ നിക്ഷിപ്തമാക്കാനും പരിഷ്കാരത്തിലൂടെ ശ്രമിക്കുന്നു. പരമാധികാരം ജനറൽ പ്രസ്ബിറ്ററിക്ക് എന്നതും ഏറെ ദോഷകരമാണ്. ഇത് എപ്പിസ്കോപ്പൽ സഭകളിലേതുപോലെ ഒരു സംവിധാനത്തിലേക്ക് ഐപിസിയെ നയിക്കുന്നതാണ്. ലോക്കൽ സഭകളുടെ സ്വാതന്ത്ര്യമെന്ന ഐപിസിയുടെ അടിസ്ഥാന ആശയത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് ഈ നിർദ്ദേശം. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.